ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ആദരണീയരായ ഉലമാക്കളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ധാർമ്മിക ചിന്തകൾ യുവചേതനക്ക് വഴിയടയാളമാക്കി നാലര പതിറ്റാണ്ടുകൾ നിറ യൗവനം തീർത്ത എസ് എസ് എഫ് സാഹിത്യോത്സവ വേദിയിൽ ഇങ്ങനെ ഒരു സാന്നിധ്യം അറിയിക്കാനായതിൽ ഞാൻ ആദ്യമായി സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ. സേവനത്തിന്റെ മതം എന്ന വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുകയാണ് ഞാൻ ഈ വേദിയിൽ. തനിക്കുള്ള ഏത് തരം ശേഷിയും മറ്റുള്ളവർക്ക് നന്മക്കായി സമർപ്പിക്കുന്നതിനാണല്ലോ സേവനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനുള്ള പ്രേരണം എമ്പാടും നൽകിയ മതമാണ് ഇസ്ലാം. ഭക്തി കൊണ്ടും നന്മ കൊണ്ടും നിങ്ങൾ പരസ്പരം സഹായിക്കുവിൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നവീനകാലത്തെ മെർക്കന്റലിസത്തിന്റെ യുഗമെന്ന് വിളിക്കുന്നു. സമ്പത്താണ് എല്ലാത്തിൻ്റെയും നിദാനം. അധികാര ശ്രേണികളിൽ വാഴ്ത്തപ്പെടുന്നതും കൊടും കുറ്റവാളികൾ രക്ഷപ്പെടുന്നതും മനുഷ്യ കശാപ്പുകൾ ന്യായീകരിക്കപ്പെടുന്നതുമെല്ലാം സമ്പത്തിന്റെ പിൻബലത്തിലാണ്. മ്യാൻമറിൽ ശിശുക്കളുടെയും വൃദ്ധരുടെയും തലയോട്ടികൾ പച്ചത്തലച്ചോറോടുകൂടി പൊട്ടിത്തെറിക്കുമ്പോൾ അവർക്കായുധം കാണിക്കുന്നവൻ ന്യായീകരണം ചമച്ചുകൊള്ളും. സിറിയയിൽ ബോംബാക്രമണത്തിൽപ്പെട്ട് പച്ചമാംസം ചുട്ടുകൊള്ളുമ്പോൾ സാമ്പത്തിക ശാക്തിക ചേരികൾ ന്യായവാദങ്ങൾ ഉന്നയിക്കും. ബോംബറുകളുടെ തീക്കാറ്റും ആഫ്രിക്കൻ പട്ടിണി പാവങ്ങളുടെ കുഞ്ഞുവയറിന്റെ കുഞ്ഞുനോവുകളും ആധുനിക ലോകത്തിന്റെ മായിക ലോകത്തിന് അപമാനമുള്ളതായി മാറും. നിലക്കാത്ത രോഗങ്ങളും ഒടുങ്ങാത്ത രോധനവും ആവശ്യപ്പെടുന്നത് മനുഷ്യത്വമുള്ളവർ ബാക്കിയുണ്ടോ എന്ന ചോദ്യമാണ്. പടച്ചറബ് തന്ന ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കേഴുന്നവന്റെ മുതുകും മുതരവും താങ്ങിത്തലോടാൻ പഠിപ്പിച്ച സത്യമതത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. മാനവകുലത്തിന്റെ അടിസ്ഥാന ആവശ്യം അധികാരവും സമ്പത്തുമല്ല, മനുഷ്യത്വമാണ്. ഹൃദയത്തിന്റെ നൈർമല്യ ഭാവങ്ങളിൽ അഗാധമായി ശാന്തി നിറക്കുന്ന സ്വത്ത് ഗുണമാണ് മനുഷ്യത്വം. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, വഖ്ഫിൽ ജനാഹക്കലിൽ മുഅ്മിനീൻ, നബിയെ സത്യവിശ്വാസികൾക്ക് നിങ്ങൾ ചിറക് താഴ്ത്തി കൊടുക്കുക. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക. അവൻ അവന്റെ സഹോദരനായി പരിഗണിക്കുന്നിടത്താണ് മനുഷ്യത്വം ജയിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകരിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സത്യമതത്തിന്റെ സേവനമുഖം പ്രവാചകരിലൂടെ നാം കാണുന്നു. എതിർ പ്രചരണങ്ങൾ വഴിനീള ഉരവിട്ട ജൂത സ്ത്രീയുടെ ഭാണ്ഡം കൃത്യസ്ഥലത്തെത്തിച്ച പ്രവാചകർ. അമീറുൽ മുഅ്മിനീൻ എന്ന ഉദാത്ത പദവിയിലെത്തിയിട്ടും വേദനമില്ലാതെ പാൽ കറന്നുകൊടുത്ത അവിടുത്തെ പ്രിയപ്പെട്ട ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷാഘാതം പിടിപെട്ട വൃദ്ധയെ മകനെ പോലെ പരിചരിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പാവപ്പെട്ടവന് അർദ്ധരാത്രിയിൽ ഗോതമ്പ് മാവ് ചുമന്നുകൊടുത്ത പുണ്യ ശരീരത്തിൽ തഴമ്പുകൾ ദൃശ്യമായ സൈനുൽ ആബിദ് റളിയല്ലാഹു അൻഹു ആ നിര നീണ്ടു കിടക്കുകയാണ്. മരുക്കാട്ടിൽ ഒറ്റപ്പെട്ടുപോയ വഴിയാത്രികന്റെ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷ ഏറ്റെടുത്ത് സേവനത്തിന്റെ മഹനീയ മാതൃക കാണിച്ച അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും പത്നിയുടെയും ഉദാത്ത മാതൃക ഹർത്തെടുക്കാൻ ഈ മതത്തിനല്ലാതെ സാധിച്ചിരുന്നു. കെട്ടുകഥകളിൽ ഐതിഹ്യങ്ങളിൽ കൗതുകപ്പെടുത്തുന്നതല്ല ഇതെല്ലാം, എഴുതപ്പെട്ട പച്ച യാഥാർത്ഥ്യമാണ്. വഴിയാത്രികന്റെ കാലിൽ തറച്ചേക്കാവുന്ന മുള്ളെടുത്ത് മാറ്റുന്നവന് സ്വർഗത്തിൽ ഇടം പ്രഖ്യാപിച്ച മതമാണിത്. ആരെയും പങ്കുചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവിനെന്ന് പറഞ്ഞ ഉടനെ മാതാപിതാക്കളെ സേവിക്കുവിൻ, അടുത്ത ബന്ധുക്കളോട് ബാധ്യതകൾ നിറവേറ്റുവിൻ, അനാഥകളെ സംരക്ഷിക്കുവിൻ, വഴിയാത്രക്കാരെ സേവിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്ത മതമാണ് ഇസ്ലാം.
അനാഥകൾക്കും വൃദ്ധർക്കും വിധവകൾക്കും ഭക്ഷണം നൽകുവിൻ, അവരെ സഹായിക്കുവിൻ എന്ന് വിശുദ്ധ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധനം നൽകി. അനിവാര്യമായ ഘട്ടങ്ങളിൽ വിധിക്കപ്പെട്ട യുദ്ധങ്ങളിൽ ചുടുരക്തം ചീറ്റിത്തെറിപ്പിച്ച പടക്കളത്തിൽ വീണുപോയവർക്ക് വെള്ളമെത്തിച്ചപ്പോൾ പോലും അതെനിക്കല്ല ആവശ്യം, അപ്പുറത്ത് വേദനയോടെ വെള്ളം ചോദിക്കുന്നവർക്ക് നൽകിയേക്കൂ എന്ന് പറഞ്ഞ രക്തസാക്ഷിത്വം വരിച്ചവരുടെ മനസാക്ഷി ഈ മതം സൃഷ്ടിച്ചെടുത്തതാണ്. കാലങ്ങൾക്കിപ്പുറം കട്ടിപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കോരി ചൊരിയുന്ന പേമാരിയിലും രക്ഷാപ്രവർത്തനങ്ങൾക്കിറങ്ങിയ സാന്തനം വളണ്ടിയർമാർ ഈ മതത്തിന്റെ സേവകരാണ്. പകർച്ചപ്പനി ദുരന്തങ്ങൾക്കിടയിലും പേടിച്ചു മാറിയവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആശുപത്രികളുടെ ഇടനാഴികളിൽ സേവന നിരതരായിക്കൊണ്ടിരുന്ന സാന്തനം വളണ്ടിയർമാർ ഈ മതത്തിന്റെ സേവനധരതയെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള സേവനത്തിന്റെ നല്ല വിളികൾക്ക് കാതുകൊടുക്കാൻ എല്ലാ സുമനസുകൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.